കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. സവാദ് എന്ന യുവാവ് ബസിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നത്. ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരും തിരക്കിയില്ല. സവാദിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടി നടത്തിയ സെലിബ്രിറ്റി ട്രാപ്പ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഹാക്കർ എന്ന ചാനലിലൂടെ ഒരു യുവാവ്. ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ. അപ്പൊ നന്ദിത സവാദ് വിഷയം. അപ്പൊ അതിന്റെ അവസാനം നമുക്കത് കാണല്ലേ? കാണണം. കാരണം ഇന്റെ ഉപ്പാക്കും ഉമ്മാക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെ തെറി പറഞ്ഞവരും വീഡിയോ ചെയ്ത നാറികളുമുണ്ട്. ഒരിക്കലും മറുപടി അടുത്ത വീഡിയോയിൽ തരാം. ആദ്യം നന്ദിതന്റെ ഈ വിഷയം, ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹണി ട്രാപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, വീഡിയോ കുറച്ച് ലെങ്ത് ഡൗട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. കാരണം വളരെ വ്യക്തമായിട്ട് അതിന്റെ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ഉണ്ടാവും എന്ന് പറയാനേ. അപ്പൊ നമ്മളൊക്കെ ഹണി ട്രാപ്പ് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹണി ട്രാപ്പ്? ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് പണത്തിന് വേണ്ടി ഒരു പുരുഷനെ ട്രാപ്പിലാക്കുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ട്രാപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ട്രാപ്പിൽ പെടുത്തി. ട്രാപ്പിൽ പെടുത്തി എന്നല്ല, ആ വ്യക്തിയുടെ കുടുംബം ഇന്ന് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ. ഈ കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മസ്താനിദീന് ഉത്തരവാദി ആകോ? ആകോ? ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ആരായിരുന്നു കാരണക്കാരി? ഈ പറയുന്ന മസ്താനി അല്ലേ? സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ് ഈ പറയുന്ന മസ്താനി. അതിന്റെ തെളിവുകളടക്കം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചതരാം. അത്രയും പതറി നിൽക്കുന്ന സമയത്തും എന്ത് പറയുന്നുണ്ട് സവാദ്? സവാദ് പറയുന്നുണ്ട് നീയല്ല സിപ്പ് ഓപ്പൺ ആക്കിയത് എന്നുള്ളത്. ആ വീഡിയോ ഒന്ന് കണ്ടോക്കും, വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ കണ്ടോക്കും. അവളെ ട്രാപ്പിൽ സവാദ് പെട്ടതാണ് കേട്ടോക്കും. മൂന്ന് നാല് വട്ടം റീവൈൻഡ് ചെയ്ത് ഞാൻ കേൾപ്പിച്ചത് കേട്ടോക്കി. കേട്ടില്ലേ? അതിന് സവാദ് ചോദിക്കുന്നുണ്ട് ഈ അല്ല ഓപ്പൺ ആക്കിയത്, ഈ അല്ല ഓപ്പൺ ആക്കിയത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ആരും അത് ശ്രദ്ധിക്കണില്ല. അത്ര ഇതിലുള്ള വിഷയമുള്ളൂ. ഈ വീഡിയോയിൽ ആരും ഇത് ശ്രദ്ധിക്കണില്ല. കാരണം അവന്റെ സിബ് ഓപ്പൺ ആണ്, അവന്റെ ഡിക്ക് പുറത്ത് കിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അവളതിൽ പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരേ സമയത്ത് ചലിക്കുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്ന ഈ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല. കാരണം ഈ പെൺകുട്ടിക്ക് ചലനശേഷി ഒന്നും ഇല്ലാത്ത എന്താ പറയാ ഒരു പ്രതിമയാണ് ആ പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടി ആരാന്നുള്ളതും കൂടി അറിയണ്ടേ നമുക്ക്? ആ പെൺകുട്ടി ആരാന്നുള്ളതും കൂടി ഞാൻ ഇതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ ആരാണ് ഇവിടെ ട്രാപ്പിൽ പെട്ടിട്ടുള്ളത്, ആരാണ് ഏറ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സവാദാണ് ഏറ. ഈ സവാദിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ കിടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു മൂലയിലായ കരുവാരം കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ഈ സവാദിന്റെ വീട് കിടക്കുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി ഏതൊരു ഗ്രാമത്തിലാണ് കറക്റ്റ് സ്ഥലത്തും അറിയില്ലോ. ഇനി അതുള്ള കാര്യം പറയാലോ. ഈ സവാദ് കിടക്കുന്നത് കുറ്റ്യാടിയാണ്, കോഴിക്കോട് ജില്ലയിൽ. ഞാൻ അവിടെ കിടക്കുന്നത്, സവാദ് അവിടെ കിടക്കുന്നത്. പിന്നെ ഓനെ വെളിപ്പിക്കേണ്ട എന്ത് ആവശ്യം? ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ട് ഒരുത്തനെയും ഞാൻ വീഡിയോ ചെയ്യലില്ല. തെറ്റ് ചെയ്താൽ ഒരുത്തനെയും ഞാൻ സപ്പോർട്ട് ചെയ്യലില്ല. ഈ വിഷയത്തിൽ ഈ മസ്താനി ഇവനെ ട്രാപ്പിൽ പെടുത്തിയതാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെയാണ് അവളുടെ ഡ്രസ്സ് ധാരണത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതും. കാരണം അവൾ മോഡലാണെന്ന് പറയുന്നുണ്ട്. മോഡലാണെങ്കിൽ മോഡലിംഗ് ഡ്രസ്സുകൾ മോഡലിംഗിന്റെ ടൈമിലാണ് ധരിക്കേണ്ടത്. ആ ഫോട്ടോസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വീഡിയോ കാണാൻ കഴിയും. സ്വന്തം റൂമില് ഇന്നർ വെയർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഷെഡിയും ബ്രായും ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ പോലും ഈ പെണ്ണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവളുടെ ഡ്രസ്സ് ധാരണത്തെ ചോദ്യം ചെയ്യുന്നത്. ഡ്രസ്സ് ധാരണം നിങ്ങളെ ഓരോ ആളുകളും പറയുന്നുണ്ട്, ഡ്രസ്സ് ധാരണം അവനവന്റെ സ്വാതന്ത്ര്യമാണ്. അതെ, സ്വാതന്ത്ര്യമാണ്, അതിന് ആരും തെറ്റ് പറയുന്നില്ല. ഒരു ജീൻസിന്റെ മുകളിൽ ഷെഡ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത നാടാണ് നമ്മളത്, അതും ഒരു ആണിനെ. അതും നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. അന്നത്തെ ഈ ഡ്രസ്സ് ധാരണത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല, അന്ന് ഈ ഡ്രസ്സ് അനുവദനീയമായിരുന്നില്ല. അപ്പൊ ആണ് ചെയ്താൽ ഇതൊന്നും പറ്റില്ല, പെണ്ണ് ചെയ്താൽ ഇതൊക്കെ പറ്റും. ഇതിനൊക്കെ ന്യായീകരിക്കാം. ഈ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ ഇതേമാതിരി ഇന്നർവെയർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങളൊക്കെ അനുവദിക്കോ? ഒരാളും അനുവദിക്കൂല. ഇതൊക്കെ സംസാരിക്കാൻ കൊള്ളാം, സ്വന്തം കുടുംബത്തിൽ പ്രാവർത്തിയാക്കാൻ ഒരാളും മുതിരൂല. ഇവിടെ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പെണ്ണൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തള്ളക്കം വിളിച്ചിട്ട് എന്നോട് ഞാൻ വെല്ല് വിളിക്കാൻ വേണ്ടി, മോളെ ഇച്ചൊരു സെഡ്യം പോയിട്ടാണ് ഇച്ചൊന്ന് വീഡിയോ ചെയ്ത ഒറ്റ തന്തൊക്കെ ഉണ്ടായതാണ് ഇച്ചെങ്കിൽ ഇതാകുന്നത്. ആ പെണ്ണ് അപ്പൊ ഓടിക്കുന്ന മറുപടിയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതില് പിന്നെ പറയുന്ന വിഷയം, സവാദ് എന്തിനാണ് ഓടിയത്? ഒരു പെണ്ണ് പറയാണ് ഇഞ്ഞ കയറി പിടിച്ചോ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവൾ ചോദിക്കുന്നുണ്ട്. ഈ പിടിച്ചതല്ലല്ലോ പ്രശ്നം, പിടിച്ചതല്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പൊ അവിടെ പ്രശ്നം? അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നു. അപ്പൊ അതിൽ ചോദിക്കുന്ന ചോദ്യം ഓടിയത് എന്തിനാണെന്നല്ല നിങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓടിയന്റെ ഒരൊറ്റ കാരണം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം ഞാൻ പറഞ്ഞിട്ട്, ഈ ഓടിയ സമയത്ത് ഓടിയിട്ടില്ല എങ്കിൽ അവിടെ അവന് ഒരു ആൾക്കൂട്ട ആക്രമണം നേരിടേണ്ടി വന്നിരുന്നത്. കാരണം ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെണ്ണിനെ കയറി ഡിസ്റ്റർബ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ പൊതുവായിട്ടും പ്രതികരിക്കും. ഇവള് ഏത് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നുള്ളത് ഇതേവരായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ ഇവൾ പറഞ്ഞിട്ടില്ല. ആ എന്താ ഇവള് പറയാത്തത്? അവളെ ഡ്രസ്സിനെ കുറിച്ച് ഇത്രയും വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് അവളെ ഡ്രസ്സ് ഏതായിരുന്നു എന്നുള്ളത് അവള് പറയുന്നില്ല, അതിന് കൂട്ടാക്കണില്ല.
കാരണം ഇവളെ ഡ്രസ് ധാരണ കണ്ടതുകൊണ്ടായിരിക്കാം ബസ്സിലെ മറ്റു ആളുകൾ ചിലപ്പോൾ പ്രതികരിക്കാതിരുന്നത്. പക്ഷെ കണ്ടക്ടർ കണ്ടക്ടറുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ആ ബസ്സിലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഉത്തരവാദി ആ കണ്ടക്ടറാണ്. കണ്ടക്ടർ സ്വാഭാവികമായിട്ടും കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് കൊടുക്കാന്നുള്ള പറയും. അതൊരു പോക്കറ്റ് അടിക്കാരനെ പിടിച്ചു കഴിഞ്ഞാലും കണ്ടക്ടർ എന്തേ പറയുള്ളൂ, ഓക്കെ നമുക്ക് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അതേ കണ്ടക്ടർ പറയുള്ളൂ അതാണ് ഇവിടെ കണ്ടക്ടർ ചെയ്തത്. ആ കണ്ടക്ടർ ചെയ്തത് 100% ശരിയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ ഇവന് ഓടി പോയിട്ടുള്ളത് എവിടേക്കാണ്? ഈ സവാദ്, സവാദ് ഓടി പോയിട്ടുള്ളത് സ്വന്തം വീട്ടിൽക്കൊന്നല്ല ഓടി പോയിട്ടുള്ളത്, അവന് വീട്ടിൽ പോയിട്ടല്ല പോലീസ് പിടിച്ചിട്ടുള്ളത്. ഈ പറയുന്ന സവാദ് ഓടി പോയിട്ടുള്ളത് അവിടെ എന്താ പറയാ, കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് നേരിട്ട് ഇവൻ പോയിക്കാണ്. ആ ബസ് ഡ്രൈവർ പറയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. വഴി ഞാൻ വേം വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വേം ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ ഞാനും ചാടി ഓടി. ഇവനെ പിടിക്കണമല്ലോ, കാരണം ഇങ്ങനെ ഒരു മോശം പെരുമാറ്റമുള്ള ചെയ്തേക്കണെ. അങ്ങനെ ചെന്ന് ഞാൻ എയ്ഡ് പോസ്റ്റിന്റെ പോലീസിന് അപ്പുറത്തെ സിഗ്നലിങ്ങനെ ചെന്ന് ഇപ്പൊ ഈ ട്രാഫിക് ബ്ലോക്കിന്റെ ഇതുകൊണ്ട് അവിടെയും ഒരു എസ്ഐയും പോലീസുകാരും നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി കൊണ്ട് അവരുടെ വായിലേക്ക് ഞാൻ ഓടിച്ച് ചെന്നത് അവരുടെ വായിലേക്ക് ഒന്ന് വിട്ടു. ആ ബസ് ഡ്രൈവർ പറയുന്നുണ്ട് അവനെ ഓടിച്ച് പോലീസിന്റെ ഇടയിലേക്ക് ഞാൻ കയറ്റി. പൊന്നാരെ ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഓടിച്ച് കയറ്റാൻ കാറോ ജീപ്പോ ബൈക്കോ സ്കൂട്ടറോ എന്താ KSRTC ബസ്സോ അല്ലല്ലോ. ഓനൊരു മനുഷ്യനല്ലേ, ജീവല്ല ഒരു മനുഷ്യനല്ലേ. ഓനങ്ങൾ എങ്ങനെ ഓടിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുകൊണ്ട് പോലീസുകാരെ അടിക്കുക കേട്ടിട്ട് ഓ സ്വമേധയാ പോലീസിന്റെ അടുത്ത് പോയതല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്വയം രക്ഷാർത്ഥം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് പോലീസുകാരുടെ അടുത്തേക്ക് പോയി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇവള് പറയുന്നതിന് ഒന്നിനും തന്നെ ഒരു തെളിവില്ല. എന്ത് തെളിവാണുള്ളത്? അവന്റെ സിബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാ ആരും കാണാത്ത ആ കാര്യം ഇതാകണം, അവന്റെ സിബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു അവന്റെ സിബ് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആക്കിയത് അവളാണെന്ന് അവൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതെന്താ ഈ ജനങ്ങളാരും ശ്രദ്ധിക്കാതെ, അതെന്താ ഈ ജനങ്ങളാരും മനസ്സിലാക്കാത്തത്? ഒരാണിന് നേരെ ഒരു പെണ്ണ് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവളാണ് ശരിയെന്ന് പറഞ്ഞ് അവളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലാക്കിയിട്ട് അവളെ പൊന്തിച്ച് കൊണ്ടുവരല്ല വേണ്ടത്. ഇതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ നുണയാണോ എന്നുള്ളതെങ്കിലും കുറച്ചെങ്കിലും ആളുകളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ വിഷയം, അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി. നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് അവളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഞാൻ തീരുമാനിച്ചിടത്തോളം 100-ൽ 99% അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അവളുടെ സുഹൃത്താണ്. പേര് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അവളുടെ സുഹൃത്താണ്. ആ രണ്ട് ഫോട്ടോയും നിങ്ങളൊന്ന് കണ്ടോക്കും, അവർ തമ്മിൽ അഭിനയിക്കുന്ന ആ വീഡിയോ കണ്ടോക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിലാകുന്നത്? ഈ പറയുന്ന സവാദ് കയറുമ്പോൾ ഈ രണ്ടാൾ രണ്ട് സൈഡിലായിരുന്നു ഇരുന്നത്. സവാദ് അവളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സവാദ് പറഞ്ഞ അറിവാണ്, സവാദ് അവരുടെ ആളുകളോട് പറഞ്ഞ അറിവ് എനിക്ക് കിട്ടിയതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. സവാദ് ആ പെണ്ണിനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ആ പെണ്ണ് നീങ്ങിയിരുന്നിട്ടില്ല. അപ്പൊ ആ പെണ്ണ് നീങ്ങിയിരിക്കാത്തത് കൊണ്ടാണ് സവാദ് നടുവിൽ പോയിട്ട് ഇരുന്നിട്ടുള്ളത്. ഇത് വെൽ പ്ലാനഡ് ആയിട്ട് ഒരു ട്രാപ്പ് നടത്തിയതാണ്, അല്ലാതെ വേറൊന്നല്ല. അപ്പൊ ഈ വീഡിയോയിൽ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന ആള് ഒരാളല്ലേ, ആണോ അല്ലേ? എന്താണ് ഈ വ്യക്തി ഇതേവരായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാത്തത്? പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും അല്ലേ? ഇത്രയും എന്താ പറയാ, തറവാട്ട് പറഞ്ഞ കുട്ടിയാണ്, അതാണ് ഇതാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത് പറയുന്നത് പല ആളുകളും. അവളെ ഫേസ് വെച്ചുകൊണ്ടുള്ള വീഡിയോ അല്ലേ ഈ സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ മൊത്തം കറങ്ങി നടക്കുന്നത്. അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് വന്നിട്ട് പറയണതിൽ എന്താണ് ബുദ്ധിമുട്ട്? ആ പെൺകുട്ടിക്ക് വന്നിട്ട് പറയാലോ, ആ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ആ പെൺകുട്ടിക്ക് പറയാലോ. അത് പറയാലോ ആ പെൺകുട്ടിക്ക്? അതുപോലും ആ പെൺകുട്ടി വന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് കാണാൻ അറിയാത്ത നിൽക്കുന്നു? ഞാൻ പറയുന്നു 100-ൽ 99% ഉറപ്പിച്ച് പറയുന്നു, ഇത് രണ്ടും ഒരാളാണ്. ഈ മസ്താനിയുടെ സുഹൃത്താണ് ഈ പറയുന്ന പെൺകുട്ടി. കാരണം ഇവര് രണ്ടുപേരും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആയ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഞാൻ അതിലൊരു കമന്റ് ഇട്ടിരുന്നു, അവളെ രണ്ടുപേരെയും ടാഗ് ചെയ്തിട്ട് ആ കമന്റ് അവിടെ കാണിക്കണേ. ആ കമന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ആ കമന്റ് ഡിലീറ്റ് ആയിട്ടുണ്ട് ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്. അത് എങ്ങനെ മസ്താനി, എന്റെ കമന്റ് അതിന് ഡിലീറ്റ് ആകണം? ഞാൻ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് അതിന് ഡിലീറ്റ് ആക്കി? ആ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിയും. നിനക്ക് ഇതിൽ ഒന്നും പറയാനില്ല, നിന്റെ സുഹൃത്തല്ലേ. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒന്നും പറയാത്തത്, ഒരു കമന്റ് പോലും കാണാത്തത്? ഒന്നും പറയാനില്ലെങ്കിൽ എല്ലാം ഞാൻ പറഞ്ഞു തരാം നാളെ. ആ കമന്റ് ഇപ്പോ ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല, ഞാനത് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല, ഞാനത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തേക്കും ഇക്കൊരു തെളിവിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനി നിങ്ങൾ തീരുമാനിക്കുക, അല്ല എങ്കിൽ മസ്താനി കൊണ്ടുവരട്ടെ ഈ രണ്ട് വ്യക്തികളെ, മസ്താനി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ ഈ രണ്ട് സ്ത്രീകളെ, എന്നിട്ട് പറയട്ടെ ഞങ്ങൾ രണ്ട് രണ്ടാണ് ഒന്നല്ല എന്നുള്ളത് മസ്താനിയും മസ്താനിയുടെ സുഹൃത്തായ ഈ സ്ത്രീയും പറയട്ടെ. അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. സെലിബ്രിറ്റി സ്റ്റാറ്റസിനും വേണ്ടിയിട്ട് ഒരു വ്യക്തിയെയും അവന്റെ കുടുംബത്തെയും തേജോവധം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിച്ച് സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ട്രാപ്പായിരുന്നു ഇത്. ഹണി ട്രാപ്പ് പോലെ ഒരു ട്രാപ്പ്. അപ്പൊ ഇനി ഞാൻ പറയട്ടെ, ഈ മസ്താനി എന്ന് പറയുന്ന വ്യക്തി സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്. സ്ത്രീ എന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ആ പദവി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും പറയുന്നു, ഇത് ഒരു ട്രാപ്പ് ആയിരുന്നു. ആ ട്രാപ്പിൽ ഈ പറയുന്ന സവാദ് പെട്ടുപോയതാണ്.
അല്ലാതെ അവിടെ അവന്റെ ഇത് പുറത്തേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നതല്ലാതെ അതിന്റെ തെളിവ് എവിടെ? തെളിവുകളാണ് സംസാരിക്കേണ്ടത്. ഈ പറയുന്ന കക്ഷി എന്തുകൊണ്ട് അവന്റെ ഇത് പുറത്തു കിട്ട സമയത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തില്ല? അതല്ലേ ഇവർ ചെയ്യേണ്ടിയിരുന്നത്? വെറുതെ ഒരു പെണ്ണ് വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കാന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെയുള്ള പല പീഡന കേസുകളും എല്ലാം ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ സത്യം. ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക, ഇനി മസ്താനിയെ നിങ്ങൾ ഏറ്റെടുക്കണോ അതോ അവളെ എതിർക്കണോ എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക. ഇത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കിയ ഇവളെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. വീണ്ടും കാണാം.